നമസ്കാരം, എല്ലാവർക്കും ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. അതാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഇത് പ്രകാരം പോലീസ് നിങ്ങളെ പിടികൂടിയാൽ നിങ്ങളുടെ പേരിൽ കേസും 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്യും. സംസ്ഥാന പോലീസും സൈബർ ഡോമും ചേർന്ന് മാസങ്ങളായി സംസ്ഥാനത്ത് നടത്തുന്ന സൈബർ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻസിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുവാനായിട്ടും മറക്കരുത്. സംസ്ഥാന പോലീസും സൈബർ ഡോമും ചേർന്ന് മാസങ്ങളായിട്ട് സംസ്ഥാനത്ത് നടത്തുന്ന സൈബർ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്ന സൈബർ കണ്ണികൾക്ക് വിരിച്ച വലയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. വിവിധ ഘട്ടത്തിലായിട്ട് 100 കണക്കിന് പേരാണ് പോലീസ് വലയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ പിടിയിലായത് 41 പേരാണ്. കേരളത്തിലെമ്പാടുമായിട്ട് 464 സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ്. ഇവയിലെല്ലാമായിട്ട് 339 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്തവരെ കണ്ടെത്തി അവരുടെ ഫോണുകളും പിടിച്ചെടുക്കുന്നുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഓപ്പറേഷൻ പി ഹണ്ട് പുതിയ ഘട്ടത്തിലാണ്. അപ്പോൾ അശ്ലീല വീഡിയോകളും ഫോട്ടോകളും സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സൂക്ഷിക്കുകയോ അത് സൈബർ ഇടത്തിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ഇനി അതിവേഗം കുരുക്ക് മുറുകുന്നതായിരിക്കും. പോലീസ് ഇത്തരക്കാരെ നിരീക്ഷിച്ച് എവിടെയാണെങ്കിലും കയ്യോടെ പിടികൂടുന്ന തരത്തിലാണ് പി ഹണ്ടിൻ്റെ ഓരോ ഘട്ടവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ടിൽ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കുടുങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തവരും ഇനി കുടുങ്ങും. ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിരവധി പേർ നിരീക്ഷണത്തിലാണ്. സൈബർ ഡോമും ഇന്റർപോളുമാണ് ഇവരെ നിരീക്ഷിക്കുന്നത്. നിരീക്ഷണത്തിലുള്ളവരുടെ വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്ത് പരിശോധിക്കുന്നുണ്ട്. വാട്സാപ്പിൽ നിരവധി രഹസ്യ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പല ഗ്രൂപ്പിന്റെയും പേരുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ തവണ സ്വർഗത്തിലെ മാലാകമാർ പോലുള്ള ഗ്രൂപ്പുകളിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന നിരവധി അശ്ലീല വീഡിയോകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് സമാനമായ ഗ്രൂപ്പുകൾ വീണ്ടും ഉയർന്നു വന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അവയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനാണ് പി ഹണ്ട് ഓരോ ഘട്ടത്തിലേക്കും നീങ്ങുന്നത്. പുതിയ ഘട്ടത്തിൽ നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. CRPC 102, പോക്സോ അടക്കം 67B, IT Act എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്യുക. അതേസമയം ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടെലഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇന്റർനെറ്റ് മുഖേനയുമാണ് കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെയും കാണുന്നവരുടെയും ലോഗ് വിവരങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കേരള പോലീസിനുള്ള സാങ്കേതിക സംവിധാനം ഇത്തരക്കാർക്ക് പിടിവീടാനായിട്ട് ഏറെ സഹായകമാകുന്നുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ചുള്ള നിരീക്ഷണവും റെയ്ഡും പോലീസ് വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കാണുകയോ വിതരണം ചെയ്യുകയോ ശേഖരിക്കുകയോ ചെയ്യുന്നത് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിനു പുറമെ ബാലാവകാശ നിയമങ്ങളും ചേർത്ത് പിടിയിലായവർക്കെതിരെ നിയമ നടപടികളും ശക്തമാക്കുവാനാണ് പോലീസിന്റെ ശ്രമം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഒക്കെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.